ഹേ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നോക്കുന്നത് ആമസോണിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിനെ പറ്റിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലത്തെ വീഡിയോ നമ്മൾ ചെയ്തത് ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്യൺ ഡേയ്സിനെ പറ്റിയായിരുന്നു. അപ്പൊ അതിന്റെ ലിങ്ക് പൊക്കത്ത് ഇവിടെ കാർഡിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. നല്ല നല്ല കിട്ടുന്ന ഓഫേഴ്സ് ഫ്ലിപ്കാർട്ടിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആമസോണിൽ വന്നിട്ടുള്ള പുതിയ നല്ല നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോയിലേക്ക് പോകാം. അതിൽ തന്നെ ഈ ഒരു ആമസോണിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഒക്ടോബർ 3 തന്നെയാണ്. നമ്മുടെ ഫ്ലിപ്കാർട്ടിന്റെ ആ ഒരു ബിഗ് ബില്യൺ ഡേയ്സ് തുടങ്ങുന്ന ആ ഒരു ടൈമിൽ തന്നെയാണ് ആമസോണിൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഈ ഒരു ആമസോൺ പ്രത്യേകത എന്ന് വെച്ചാൽ, നേരത്തെ നമുക്ക് ഏർലി ആക്സസ് ഉണ്ട്. ഒക്ടോബർ 2 മുതൽ പ്രൈം യൂസേഴ്സ് ആയവർക്ക് ഷോപ്പ് ചെയ്ത് തുടങ്ങാൻ പറ്റും. അതാണ് ഈ ഒരു ഏർലി ആക്സസ്. ഓക്കെ, ഇപ്പൊ ഈ ആമസോണിലെ ഓഫേഴ്സും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഓഫേഴ്സ് വന്നിട്ടുണ്ട്. ഫോൺസ് ആയാലും ടാബ് ആയാലും പിന്നെ ഇലക്ട്രോണിക്സ് ആയാലും ഫാഷൻ ആയാലും എല്ലായിടത്തും നല്ല രീതിയിലുള്ള ഓഫേഴ്സും കാര്യങ്ങളും വരുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ നോക്കാൻ പോകുന്നത് ഇലക്ട്രോണിക്സും അതുപോലെ തന്നെ മൊബൈൽസ് വന്നിട്ടുള്ള ഡിസ്കൗണ്ടും ഓഫേഴ്സും കാര്യങ്ങളാണ്. അപ്പം എന്തായാലും അത് നോക്കാം. അപ്പം ആമസോൺ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ കാണുന്ന ആ ഒരു വീഡിയോ തന്നെ വരും. അതിൻ്റെ പക്കത്ത് മൊബൈൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എന്തായാലും ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വിൻഡോ ആണ് വരുന്നത്. അവിടെ മൊത്തം നല്ല രീതിയിലുള്ള ഓഫേഴ്സും കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇപ്പൊ കുറച്ചുകൂടി താഴേക്ക് പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എല്ലാ ബ്രാൻഡിന്റെ ഒരു വേറൊരു ബാനർ കാണാൻ പറ്റും. നോക്കിക്കഴിഞ്ഞാൽ OnePlus, Redmi, Samsung, ഐക്യു, MI, Apple, ഓപ്പോ, വിവോ, അതുപോലെ റിയൽമി, ടെക്നോ, ഈ ഒരു മോഡൽസ് ഒക്കെയാണ് മെയിൻ ആയിട്ടും ഓഫറായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഈ ഒരു ബാനർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചില സ്മാർട്ട് ഫോണിന്റെ ഒക്കെ പ്രൈസ് ഇതുവരെയായിട്ടും അൺവീൽ ചെയ്തിട്ടില്ല, കാണിച്ചിട്ടില്ല. ഓക്കെ, OnePlus ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുന്നത്. അവിടെ OnePlus 9 series ആണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. OnePlus 9 5G പ്രൈസ് വരുന്നത് 4, പിന്നെ ഒന്നും കാണിച്ചിട്ടില്ല. പിന്നെ 999 ആണ്. ചിലപ്പോൾ ഒരു 45,000 രൂപയ്ക്ക് കിട്ടാം, അല്ലെങ്കിൽ 44,000, അല്ലെങ്കിൽ 42,000. ഓക്കെ, പ്രെഡിക്റ്റ് ചെയ്യുന്നത് ചിലപ്പം ഇതിന്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 49,999 ആണ് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത്. ഇത് 44,000 കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ OnePlus Nord 2 നല്ല രീതിയിലുള്ള ഒരു പ്രെഡിക്ഷൻ തന്നെ വേണം. അവിടെ ഫസ്റ്റ് ആയിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, 2 dash ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 999 അവിടെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 20,000 രൂപയ്ക്ക് കിട്ടുമെന്ന് തോന്നുന്നു ഈ ഒരു Nord 2. ഓക്കെ, പിന്നെ OnePlus 9R എന്ന് പറഞ്ഞ ആ ഒരു മോഡലിന്റെ ശരിക്കുള്ള പ്രൈസിന് വരുന്നത് 39,999 ആണ്. ഇപ്പൊ അവിടെ കാണിക്കുന്നത് 3 കാണിച്ചിട്ടുണ്ട്, പിന്നെ അവിടെ ഒരു ഡാഷ് ആണ്, പിന്നെ 999 ആണ്. നമുക്കൊരു 32,000 എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, 32,000 എന്തായാലും കിട്ടും, ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ OnePlus മിക്ക സ്മാർട്ട് ഫോൺസിന് നല്ല രീതിയിലുള്ള പ്രിഡിക്ട് ചെയ്യാവുന്ന പ്രൈസും കാര്യങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. ഇതൊരു നല്ലൊരു ടൈം ആയിരിക്കും OnePlus ഡിവൈസസ് ഈ ഒരു ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ. അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള അടുത്തൊരു ഓഫർ വരുന്നത് റെഡ്മിയുടെ ഭാഗത്തുനിന്നാണ്. ഈ ഒരു ഫെസ്റ്റിന്റെ ഈ ഒരു സമയത്ത് നമുക്ക് റെഡ്മി ഡിവൈസസ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ടൈമാണ്. കാരണം ഓൾറെഡി അറിയാം റെഡ്മി ഡിവൈസസ് ഒക്കെ അത്യാവശ്യം വില കുറവാണ്. ഈ ഒരു ഫെസ്റ്റും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ 19,000 രൂപയുടെ സാധനം നമുക്ക് ചിലപ്പം 15,000 രൂപയ്ക്ക് കിട്ടാം, 14,000 രൂപയ്ക്ക് കിട്ടാം, അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമുക്കിവിടെ കാണാം ഈ റെഡ്മിയുടെ ടാബ് നോക്കി കഴിയുമ്പോൾ കുറേയധികം ഓഫേഴ്സ് ആണ് വരുന്നത്. റെഡ്മിയുടെ മിക്ക സ്മാർട്ട് ഫോൺസും ഉണ്ട്. Redmi 9A, അതുപോലെ തന്നെ Redmi Note 10 Pro Max വരുന്നുണ്ട്. 22,999 ആണ് അതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. പക്ഷേ അതൊരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് എന്ന് പറയുന്നത് 1 കൊടുത്തിട്ടുണ്ട്, പിന്നെ ഡാഷ് ആണ്, പിന്നെ ഒരു 999 ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 18,000 രൂപയ്ക്ക് ഈ ഒരു മോഡൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ Redmi Note 10 Pro ആയാലും Note 10S ആയാലും നല്ല രീതിയിലുള്ള ഒരു ഡാഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഓഫറിൽ ഈ ഒരു ഫോൺസ് ഒക്കെ ഈ ഒരു ടൈമിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ സാംസങ്ങിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ സാംസങ്ങിന്റെ ഫോണിന്റെ എല്ലാ പ്രൈസും കാര്യങ്ങളും അവർ കാണിക്കുന്നുണ്ട്. ഒന്നും റിവീൽ ചെയ്യാതെ വെച്ചിട്ടില്ല. എല്ലാത്തിന്റെയും ആ ഒരു ഡിസ്കൗണ്ട് പ്രൈസ് കഴിഞ്ഞിട്ടുള്ള പ്രൈസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം പുതിയതായിട്ട് ഇറങ്ങിയ ആ ഒരു സാംസങ്ങിന്റെ M32 5G 16,999 ആണ് അവർ റേറ്റ് ഇട്ടത്. ഇപ്പൊ അതിന് 11,999 രൂപയ്ക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ സാംസങ്ങിന്റെ M52 5G നമുക്ക് 34,999 ആണ് ആ ഒരു പ്രൈസ് വരുന്നത്. പക്ഷെ ഒരു ഓഫർ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് 25,999 രൂപയ്ക്ക് ഈ ഒരു ഫോൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ S21 series നോക്കുന്നവരാണെങ്കിൽ ബെസ്റ്റ് ടൈമാണത്. സാംസങ്ങിന്റെ Galaxy S21 53,999 രൂപയുടെ ഫോൺ നമുക്ക് 69,999 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു ഡിഫറൻസ് ആണ് ഈ ഒരു S21 കാര്യത്തിൽ. പിന്നെ S21 Ultra കാര്യം ഇതുപോലെ തന്നെ നമുക്ക് 1,25,000 രൂപയ്ക്ക് കിട്ടുന്ന സാധനം നമുക്ക് 1,04,999 രൂപയ്ക്ക് ഈ ഒരു സംഭവം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നല്ലൊരു രീതിയിലുള്ള ഓഫേഴ്സും ഈ ഒരു സാംസങ്ങും തരുന്നുണ്ട്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ഐക്യു നോക്കാം. അപ്പൊ ഈ ഒരു ഐക്യുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐക്യു ജസ്റ്റ് ഒരു 4-3 മോഡൽസ് ഇപ്പം നിലവിൽ ഇറക്കിയിട്ടുള്ളൂ. ഒന്ന് ഐക്യുടെ Z3 5G, പിന്നെ
ഐക്യു 7ഉം പിന്നെ 7 ലെജൻഡ് ഇപ്പൊ ഐക്യുടെ 8 സീരീസ് വരുന്നുണ്ട്, പക്ഷെ ഇപ്പൊ അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് കാണിച്ചിട്ടില്ല. പിന്നെ ഐക്യുടെ Z5 ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അതിപ്പം ഈ ഒരു ഓഫറിൽ അവർ കാണിക്കുന്നില്ല. കാരണം അത് പുതിയൊരു മോഡൽ ആയതുകൊണ്ട് തന്നെ ഓഫറിൽ നിന്നും വരാൻ ചാൻസ് ഇല്ല, അതാണ് സംഭവം. കാരണം ആ ഒരു ഫോൺ നമുക്ക് 22,000 രൂപ എങ്ങാണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്തായാലും അത് നല്ലൊരു പ്രൈസാണ്. ആ ഒരു സ്നാപ്ഡ്രാഗന്റെ 778G ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു പ്രൈസാണ് ഈ ഒരു ഐക്യു Z5 വന്നിട്ടുള്ളത്. പിന്നെ ബാക്കി ഈ ഒരു ഓഫറിന്റെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഐക്യു Z3 നമുക്ക് 1-990 രൂപയാണ് കാണിക്കുന്നത്. പിന്നെ ഐക്യു 7 ആയാലും പ്രൈസ് കാര്യങ്ങൾ റിവീൽ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഒക്ടോബർ 3 ഇതിന്റെയൊക്കെ പ്രൈസ് റിവീൽ ചെയ്യാൻ ചാൻസ് ഇല്ല, റിവീൽ ചെയ്യും എന്തായാലും. മിക്ക കമ്പനി നല്ല രീതിയിലുള്ള ഓഫറും കാര്യങ്ങളും ഇപ്പം തരുന്നുണ്ട് ഈ ഒരു ഓഫർ ടൈമിൽ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ആമസോണിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു ആമസോണിൽ നല്ല രീതിയിലുള്ള ഓഫേഴ്സ് വന്നിട്ടുണ്ട്, ഫ്ലിപ്കാർട്ടിൽ നല്ല രീതിയിലുള്ള ഓഫേഴ്സ് വന്നിട്ടുണ്ട്. ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കി ഏകദേശം ഒരേ ഓഫേഴ്സ് തന്നെയാണ് രണ്ട് പ്ലാറ്റ്ഫോമും തരുന്നത്. എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലിപ്കാർട്ടിലുള്ളത് നമുക്ക് ആമസോണിൽ കിട്ടില്ല, ആമസോണിലുള്ളത് ഫ്ലിപ്കാർട്ടിലും കിട്ടില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇപ്പം നിങ്ങൾ പോക്കോ F3GT നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നോക്കാം, കാരണം അത് 26,000 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആമസോണിൽ അത് 33,000 രൂപയ്ക്ക് അങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, രണ്ട് പ്ലാറ്റ്ഫോം നല്ല ഓഫേഴ്സാണ് തരുന്നത്, രണ്ടിനെയും കുറ്റം പറയാൻ പറ്റില്ല, അതൊന്നാമത്തെ കാര്യം. പിന്നെ നിങ്ങൾ OnePlus ഡിവൈസസ് ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ ചൂസ് ചെയ്യാം. പോക്കോയും MI ഫോൺസും ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഫ്ലിപ്കാർട്ട് നോക്കും. ഓക്കെ, MI എന്ന് ഉദ്ദേശിച്ചത് റെഡ്മി അല്ല, റെഡ്മി എന്ന് പറയുന്നത് അറിയാലോ സബ് ബ്രാൻഡ് ആണ്. റെഡ്മി ചൂസ് ചെയ്യുന്നവർ ആമസോണിൽ തന്നെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്, കാരണം അൺവീൽ ചെയ്യാത്തുള്ള പ്രൈസും കാര്യങ്ങളാണ്, അവിടെ ഒന്നും കാണിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു October 3 ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, നല്ലൊരു പ്രൈസിൽ നമുക്ക് റെഡ്മി ഡിവൈസസ് ഈ ആമസോണിൽ കൂടെ പർച്ചേസ് ചെയ്യാൻ പറ്റുമോ. ഓക്കെ, പിന്നെ മെയിൻ ആയിട്ടുള്ളത് റിയൽമിയുടെ കാര്യമാണ്. രണ്ട് പ്ലാറ്റ്ഫോം നമ്മുടെ ആമസോണും ഫ്ലിപ്കാർട്ടിലും ഏകദേശം സെയിം രീതിയിൽ തന്നെയാണ് ഈ റിയൽമിക്ക് ഓഫർ കൊടുക്കുന്നത്. ഓക്കെ, ഓപ്പോയ്ക്കും വിവോയ്ക്കും ഒക്കെ ഫ്ലിപ്കാർട്ടിൽ നല്ല രീതിയിലുള്ള ഓഫേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും ഈ ഒരു ഫെസ്റ്റിനെ പറ്റിയൊക്കെ പറയാനുള്ളത്. എന്തായാലും കൂടിപ്പോ ഒരു 14 ദിവസം അല്ലെങ്കിൽ ഒരു 7 ദിവസം ആയിരിക്കും ഈ ഒരു ഓഫർ ടൈം. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് നല്ല രീതിയിലുള്ള ഫോൺ വാങ്ങാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു ടെക് വീഡിയോ ആയിട്ട് കാണാം.